കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം. കൂടാരങ്ങളിൽ പാർത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക്, ദൈവനശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പവർവിഷൻ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിത്തന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ചരിത്രങ്ങളായി മാറിയപ്പോൾ COVID-19 എന്ന മഹാമാരിയാൽ അനേക പ്രിയപ്പെട്ടവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ഇന്ന് നാം ശേഷിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ആയതിനാൽ നമ്മുടെ കണ്ണുകൾ ദൈവമുഖത്തേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. കാരണം നാം ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തെ സ്തുതിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം: ഉറപ്പും ധൈര്യവനും ഉള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. യോശുവ എന്ന വ്യക്തി പഴയ നിയമത്തിലെ ഒരു പ്രസിദ്ധനായ വ്യക്തിത്വമാണ്. ഇസ്രായേൽ ജനത്തെ നടത്തുവാനായി മോശയ്ക്ക് ശേഷമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനായി അടിമ നുഗത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിത്വമായിരുന്നു മോശ. മോശയിലൂടെ അത്ഭുതകരമായി ഫറവോന്യ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. എന്നാൽ ഈ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി വന്നപ്പോൾ, ജനലക്ഷങ്ങളായ ഈ സമൂഹത്തെ, ഈ വലിയൊരു സമൂഹത്തെ മുൻപോട്ട് നയിക്കുവാനായി ഒരു നേതാവ് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ വളരെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീതനായ ഒരു നേതാവായിരുന്നു മോശ എന്ന് നമുക്കറിയാം. എന്നാൽ മോശയ്ക്ക് ശേഷമായി ദൈവം തിരഞ്ഞെടുത്ത ഒരു അനുഗ്രഹീതനായ നേതാവാണ് യോശുവ. ഈ യോശുവയെ തിരഞ്ഞെടുത്തപ്പോൾ യോശുവയോട് യഹോവയായ ദൈവം പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. എങ്ങനെയാണ് ഈ ജനത്തെ മുൻപോട്ട് നയിക്കേണ്ടത്? മോശ ഈ ജനത്തെ നയിച്ചപ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവിടെ അനുകൂലമായ ദൈവസാന്നിധ്യം കൊണ്ട്, അഥവാ ദൈവത്തിൻ്റെ നടത്തിപ്പ് കൊണ്ട് ഈ ജനത്തെ മുൻപോട്ട് നയിച്ചത് യോശുവയുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അതൊരു സാധാരണമായ ഒരു മാനുഷിക ബുദ്ധി കൊണ്ട് കഴിയുന്ന കാര്യമല്ല എന്ന് യോശുവയ്ക്ക് വ്യക്തമായി അറിയാം. അതിനാൽ പതറിപ്പോകുവാൻ സാധ്യതയുള്ള സ്ഥാനത്ത് യഹോവയായ ദൈവം ധൈര്യപ്പെടുത്തുന്നു, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. എന്തിനുള്ള ഉറപ്പാണ് ആവശ്യമായിരിക്കുന്നത്? പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള ഉറപ്പ്, പ്രതിസന്ധികളെ നേരിടുവാനുള്ള ധൈര്യം. ഇത് രണ്ടും പ്രാപിച്ചെടുത്ത യോശുവയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്, നമുക്കൊരു ഉദാഹരണമാണ്. യോശുവയുടെ പറയുന്നു, മോശയോട് കൂടെ ഇരുന്നതുപോലെ
ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. യോശുവയുടെ കൂടെ നേതൃത്വം കൊടുക്കുവാനായി അല്ലെങ്കിൽ കൂടെ സഹകരിക്കുവാനായി ഒരുപാട് ആളുകൾ കണ്ടേക്കാം, ഉണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമായി എന്താണ് വേണ്ടത് എന്ന് യോശുവയ്ക്കറിയാം. എന്താണ് വേണ്ടത്? ദൈവസാന്നിധ്യമാണ്. ഒരിക്കൽ മോശ പറയുന്നൊരു വാചകമുണ്ട്, ഈ ജനത്തെ നയിക്കേണ്ടതിന് അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുതേ. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ യാത്ര വിജയകരമായി തീരൂ എന്ന തിരിച്ചറിവ് മോശയ്ക്കുണ്ടായിരുന്നു. അതേ തിരിച്ചറിവ് പ്രാപിച്ച യോശുവ പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആവശ്യകത താൻ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് ദൈവം തന്നോടുകൂടി ഇരിക്കുന്നത്? മോശയോട് കൂടിയിരുന്നത് പോലെ. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. പക്ഷേ യോശുവയ്ക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ വളരെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണെന്നറിയാമോ? ഈ ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ വചനം വിട്ട് മാറാതെയുള്ള യാത്ര നടത്തുന്ന ഒരു നേതാവിനു മാത്രമേ ശുഭകരമായി ഒരു വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കാതെ ഒരിക്കലും യഥാർത്ഥമായ വിജയം കൈവരുത്തുവാൻ കഴിയുകയില്ല എന്ന് തൻ്റെ ജീവിത അനുഭവത്തിലൂടെ താൻ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് യോശുവയ്ക്ക് ലഭിക്കുന്ന നിർദ്ദേശം. വീണ്ടും പറയുന്നു, ഇങ്ങനെ നീ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ, ഇപ്രകാരമുള്ള യാത്രയിലൂടെയാണ് നീ പോകുന്നതെങ്കിൽ ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ എതിർപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നേക്കാം, പക്ഷേ നിന്റെ നേരെ നിൽക്കുവാൻ ആർക്കും ധൈര്യമുണ്ടാകുകയില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കുന്ന, അതിനുവേണ്ടി നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലെന്ന നിലയിൽ ശത്രുവിന് നിന്റെ അടുക്കൽ വരുവാൻ ഭയമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന് ചില പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് അതിൽ ലഭ്യമാകുന്ന ധൈര്യവും ഉറപ്പും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. യിരെമ്യാ പർവ്വതത്തിൽ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം, അഥവാ ചെയ്യുന്ന വ്യക്തി, യഹോവയിൽ ആശ്രയിക്കുക. എന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ആശ്രയമല്ല, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ മാത്രമുള്ള ആശ്രയമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും ഞാൻ ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുമെന്നുള്ള ഹൃദയത്തിൽ നിന്ന് അടിയുള്ള ശക്തമായ ഉറപ്പിനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ യോശുവയ്ക്ക് കിട്ടുന്നൊരു ഉറപ്പാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ വാക്കുകളാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും.
ഒരു സമയത്തേക്കല്ല, യേശുവിൻ്റെ സ്വർഗാരോഹണം കണ്ട് ചില സമയത്തേക്ക് മാത്രമാണ് എന്നല്ല പറയുന്നത്. പിന്നെയോ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ, പ്രതിസന്ധികൾ മുമ്പിൽ കടന്നു വരുമ്പോൾ, ഏതെല്ലാം സാഹചര്യത്തിലൂടെ നാം യാത്ര ചെയ്താലും ഒരു ഉറപ്പിവിടെ തരികയാണ്. എന്താണ് ഉറപ്പെന്നറിയാമോ? ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാമെന്നുള്ള ശ്രേഷ്ഠമേറിയ ഒരു വാഗ്ദത്തം. പുതിയ നിയമത്തിൽ ഈ വാഗ്ദത്തത്തേക്കാൾ മറ്റൊരു വാക്കില്ല. കാരണം നമ്മോടുകൂടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, നമ്മുടെ കൂടെ എൻ്റെ കൂടെ എത്ര നാൾ ഒരു വ്യക്തി ഇരിക്കാമെന്ന് പറഞ്ഞാലും അതിനെല്ലാം പരിമിതിയുണ്ട്, അതിനെല്ലാം സമയക്ലിപ്തതയുണ്ട്. കാരണം ആർക്കും ഇവിടെയുള്ള വാസം സ്ഥിരമല്ല. എന്നാൽ നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്നൊരു കാര്യം ഇതാണ്: ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. രോഗത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എന്നു വേണ്ട, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പ്. ചില വ്യക്തികളുടെ അനുഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവർ, തനേറ്റവും സ്നേഹിച്ച ചില പ്രിയപ്പെട്ടവർ തങ്ങളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വേദന, തൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ, അല്ല വാർദ്ധക്യത്തിൽ കരുതാമെന്ന് അല്ലെങ്കിൽ കരുതുവാനുള്ള തൻ്റെ പ്രിയപ്പെട്ട മക്കൾ വളരെ വേദനയിൽ. ചില മാതാപിതാക്കൾ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാറുണ്ട്. ആ ഉപേക്ഷിക്കുമ്പോൾ അവർ വളരെ വേദനയോടെ കണ്ണുനീരോടെ പറയുന്ന വാക്കുകളാണിത്: എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല. എന്നാൽ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം: കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. കൂരിലുണ്ട് അനുഭവം, പ്രശ്നസങ്കീർണമായ ജീവിത അനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ മുൻപിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരികയാണ്. പക്ഷേ ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിൻ്റെ ജീവിത അനുഭവത്തിൽ താൻ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നാലും എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കൂരിരുൾ അഥവാ ഭയാനകമായ അനുഭവത്തിലൂടെ കടന്നു പോകാത്ത, വേദന അനുഭവത്തിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല. എന്നാൽ ഈ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് നാം കരകയറിയത് എന്ന് ചിന്തിക്കാൻ അല്പസമയം നമുക്കെടുക്കാം. എങ്ങനെയാണ് കരകയറിയത്? മാനുഷികമായ വാക്കുകൾ നമ്മെ വീണ്ടും വീണ്ടും തളർത്തിക്കളഞ്ഞു. നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞവർ നമുക്ക് വിരോധമായി സംസാരിച്ചു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ പലരും നമ്മെ വിട്ട് മാറിപ്പോയി. എന്നാൽ 23-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ.
എല്ലാ സമയത്തും കൂരിരുളിലും പ്രതിസന്ധിയിലും ദുഃഖത്തിലും എന്നോട് കൂടെയിരിക്കുന്ന ദൈവ സാന്നിധ്യം. യോശുവയ്ക്ക് ലഭിക്കുന്ന ഉറപ്പിതാണ്, യോശുവേ നീ തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല, കാരണം നീ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ യഥാർത്ഥമായി മുറുകെ പിടിച്ചുകൊണ്ടാൽ ഒരു കാരണവശാലും നീ തളർന്നു പോകുവാൻ അനുവദിക്കുകയില്ല. മാത്രമല്ല അവർക്ക് വേണ്ടി വിഭാഗിക്കത്തക്ക നിലയിൽ, അവകാശങ്ങൾ വിഭാഗിക്കത്തക്ക വിലയിൽ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിത്വമായിരുന്നു യോശുവ. ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും അവരെ മുൻപിൽ നിന്ന് നയിക്കത്തക്ക നിലയിൽ ദൈവം ഉപയോഗിച്ചു. മറ്റൊരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കയില്ല. അവസാന ഭാഗം ഒന്നുകൂടെ പറയുന്നു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കൈവിടാത്ത ദൈവം, കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത നല്ലൊരു കർത്താവ്. ജീവിതത്തിൽ നാമെല്ലാം അനുഭവിക്കുന്ന ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു വാക്കാണിത്, കൈവിടാത്ത കർത്താവ്, ഉപേക്ഷിക്കാത്ത കർത്താവ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉദാഹരണം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, വലിയ വെള്ളപ്പൊക്കം, വെള്ളമിങ്ങനെ കയറി കയറി വരുമ്പോൾ ഒരു കുരങ്ങ് തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുന്നു. ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആ വെള്ളം പൊങ്ങി പൊങ്ങി വരുമ്പോൾ അത് കയ്യിൽ നിന്ന് ഉയർത്തിപ്പിടിക്കും. അങ്ങനെ ഈ വെള്ളം പൊങ്ങി തൻ്റെ നെഞ്ചോളമെത്തി, വെള്ളം പൊങ്ങി തൻ്റെ കഴുത്ത് വരെ വന്നു, തൻ്റെ കൈകൊണ്ട് വളരെ ശക്തിയായിട്ട് ഈ കുരങ്ങ് തൻ്റെ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു. എന്നാൽ വെള്ളം വീണ്ടും വീണ്ടും പൊങ്ങി വരികയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ വെള്ളം തൻ്റെ കഴുത്തിന് മുകളിൽ, തലയ്ക്ക് മുകളിലേക്ക് വന്നപ്പോൾ ഈ കുഞ്ഞിനെ താൻ കൈവിട്ട് കളഞ്ഞു. തൻ്റെ ജീവന തുല്യം സ്നേഹിക്കുമെന്ന് പറഞ്ഞ പലരും കൈവിടുന്ന പോലെ തൻ്റെ ജീവനാണ് തനിക്ക് വലുത് എന്ന് മനസ്സിലായി. ഇങ്ങനെ തന്നെയാണ് പ്രിയരെ ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വം. ഇങ്ങനെ തന്നെയാണ് ഈ ലോകത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും സുരക്ഷിതത്വം എന്ന് പറയുന്നത്, ഇത്രയേയുള്ളൂ, തൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ കൈവിട്ട് കളയും, തൻ്റെ ജീവൻ തീരുവെന്ന് കളയുമ്പോൾ പിന്നെ ഉപേക്ഷിച്ച് കളയും. എന്നാൽ കാൽവരി ക്രൂസിലെ സ്നേഹം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത്, കാൽവരി ക്രൂസിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അവസാനത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. മാത്രമല്ല സകല മാനവരാശിക്കു വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തവും ഊറ്റി നൽകിയ ശ്രീ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നാം മറന്നു പോകരുത്. ഈ യേശുക്രിസ്തുവാണ് നമ്മോട് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയിരിക്കും. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, ഈ കാലഘട്ടം ജീവിക്കുന്ന നമുക്കറിയാം അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുന്ന കാലം,
പ്രതീക്ഷിക്കുന്ന പലരും കൈവിടുന്ന കാലം. എന്നാൽ ഉറപ്പ് തരാം, നമ്മെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയോട് പറഞ്ഞ ഉറപ്പിതാണ്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ ധൈര്യത്തോടെ ഉറപ്പോടെ മുൻപോട്ട് പോകുക, ഈ ജനത്തെ നയിപ്പാൻ ഞാൻ നിനക്ക് ശക്തി നൽകും, ഈ ന്യായപ്രമാണം നീ മുറുകെ പിടിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ധൈര്യത്തോടെ ഉറപ്പോടെ നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ അനുഗ്രഹമേറിയ സമയത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറപ്പ് നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഉറപ്പും ധൈര്യവും നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം കേട്ട എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.